CPM 23 Party Congress Seminar പങ്കെടുത്തതിന്റെ പേരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ.വി. തോമസിനെതിരെ നടപടിയുടെ വാളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ കെ.വി. തോമസിനെതിരെ നടപടി എടുക്കരുതെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവും പെരുമ്പാവൂർ എംഎൽഎമായ എൽദോസ് കുന്നപ്പള്ളിയാണ്. ഒരു പ്രാദേശിക ചാനലിൽ അനുവദിച്ച അഭിമുഖത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വിഭാഗീയത കൂടുതൽ മറനീക്കി പുറത്തുവരികയാണ്. സമാന അഭിപ്രായമുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിലുണ്ട്. കെ. സുധാകരന്റെ നിലപാടാണ് വിഷയം കൂടുതൽ വഷളാക്കിയതെന്നും അഭിപ്രായമുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. കെ.വി. തോമസിനെ CPM സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തുകയോ പോകരുതെന്ന് പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് കാഴ്ചപ്പാടുകൾ പറയാനുള്ള വേദിയായി പാർട്ടി കോൺഗ്രസിലെ സെമിനാറിനെ കാണണമായിരുന്നു. സെമിനാറിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കെ.വി. തോമസിനെതിരെ KPCC നേതൃത്വം ഒരു നടപടിയും എടുക്കരുത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കരുത്, പാർട്ടിയിൽ കഴിവുള്ള ആളുകൾ വേണ്ടേ എന്നുമായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ നിലപാട്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃസംഘടനയാണ് CPM. മോദിയെ കാണുമ്പോൾ അക്ഷരം മറക്കുന്ന കോൺഗ്രസും സഖ്യവുമാണ് പ്രതിപക്ഷത്തുള്ളത്. ഈ സാഹചര്യത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ മുൻപന്തിയിലുള്ളതും CPM ആണ്. BJPയുടെ ഫാസിസ്റ്റ് ഗവൺമെൻറ് ജനങ്ങളെ മാത്രമല്ല ജനാധിപത്യത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഫെഡറൽ സംവിധാനം അട്ടിമറിക്കാനും വ്യാപകമായ ശ്രമങ്ങൾ രാജ്യത്തുണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ രാജ്യത്തെ BJP ഇതര സംസ്ഥാനങ്ങൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെന്ന വിഷയത്തിൽ സംസാരിക്കാൻ കോൺഗ്രസ് നേതാക്കളായ ശശി തരൂറിനെയും കെ.വി. തോമസിനെയും CPM പാർട്ടി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും സെമിനാർ വേദിയിൽ ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ നേതാക്കൾ സെമിനാറിൽ പങ്കെടുക്കരുതെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് കെ.വി. തോമസ് സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും സെമിനാർ വേദിയിൽ BJPക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. അതേസമയം ശശി തരൂർ CPM വേദി പങ്കിടരുതെന്ന് തീരുമാനിച്ച കോൺഗ്രസ് BJP നേതാവുമായി ശശി തരൂർ വേദി പങ്കിടുന്നത് വിലക്കിയിരുന്നില്ല. കെ.വി. തോമസ് CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളും BJP നേതാവുമായി വേദി പങ്കിട്ട ശശി തരൂറിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്നില്ല. ഇതോടെ BJPയുടെ B ടീമായി കോൺഗ്രസ് പരിപൂർണമായി മാറിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP കോൺഗ്രസിൻ്റെ ശത്രുവല്ല, CPM ആണ് കോൺഗ്രസിൻ്റെ ശത്രുവെന്നായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരന്റെ മറുപടി. ഇവിടെ കേരളത്തിൽ BJP അല്ല എൻ്റെ നമ്മുടെ പ്രധാന ശത്രു, ഇവിടെ CPM ആണ്. അവർ നമുക്കൊരു ശത്രു അല്ല ഇവിടെ, അതുകൊണ്ട് ഇവിടെ BJP അല്ല നമ്മുടെ നമ്പർ 1 ശത്രു, ഇവിടെ CPM ആണ്. BJPയോട് കോൺഗ്രസിന് ശത്രുതയില്ലെന്ന് മാത്രമല്ല BJPയുമായി കോൺഗ്രസ് നല്ല സമവായത്തിലുമാണ്. പല തെരഞ്ഞെടുപ്പുകളിലും BJPയുമായി ചേർന്ന് കോൺഗ്രസ് വോട്ട് കച്ചവടവും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതുമാണ്. BJP ക്ഷണിച്ചാൽ താൻ BJPയിൽ പോകുമെന്ന് പരസ്യമായി പറഞ്ഞയാളാണ് കെ സുധാകരൻ എന്ന കാര്യവും മലയാളി മറന്നിട്ടുണ്ടാവില്ല. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ BJPക്കെതിരെ എല്ലാ പ്രതിഷേധങ്ങളും തകർക്കാൻ കോൺഗ്രസ് സ്വാഭാവികമായി ശ്രമിക്കും. സുധാകരൻ നയിക്കുന്ന രാഷ്ട്രീയ ചേരി BJPക്കെതിരായ എല്ലാ കൂട്ടായ്മകളിൽ നിന്നും അകലവും പാലിക്കും. CPM സെമിനാറിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം അതിൻ്റെ ആദ്യപടി മാത്രമായിരുന്നു. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഒന്നാകെ BJPയായി മാറിയത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട നേർക്കാഴ്ചയാണ്. കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്ന് BJPയുടെ കുടക്കീഴിലുമാണ്.